ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ ഈ ഏഴാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഷോർട്ട് ആൻഡ് മാത് എന്ന് പറഞ്ഞ ഏഴാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും ഉള്ള ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ആറാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് നോക്കൂ നോക്കാൻ യു റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് യൂസിങ് ദ ലാംഗ്വേജ് ഓഫ് അൽജിബ്ര അതായത് അൽജിബ്ര യൂസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ എഴുത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ അതിൽ എട്ട് ക്വസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സീറോ ആഡഡ് ടു എനി നമ്പർ ഗീവ്സ് ദ സെയിം നമ്പർ അതായത് ഏത് സംഖ്യയോടും പൂജ്യം കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ അൽജിബ്രയിൽ എഴുതേണ്ടത് അപ്പൊ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം പിന്നെ എന്താ പറയുക അതിനക്ക് പൂജ്യം കൂട്ടിയാൽ ആ നമ്പർ തന്നെ കിട്ടുന്നതാണ് വന്നത് അപ്പം എക്സ് പൂജ്യം കൂട്ടിയാൽ എക്സ് തന്നെ കിട്ടും എങ്ങനെ എഴുതാം എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റൂല്ലേ ഓക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റിൽ നോക്കൂ സീറോ സബ്ട്രാക്റ്റഡ് ഫ്രം എനി നമ്പർ ഗീവ്സ് ദ സെയിം നമ്പർ അതായത് ഏത് സംഖ്യയിൽ നിന്നും പൂജ്യം കുറച്ചാൽ അതേ സംഖ്യ കിട്ടും എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് നമ്പറിന് എക്സ് എന്ന് കൊടുക്കാം നീ അതെങ്ങനെയാണ് അൽജിബ്രയിൽ എഴുതാം എക്സ് ഇന്ന് പൂജ്യം കുറച്ചാൽ എക്സ് എന്നെ കിട്ടുന്ന പറഞ്ഞല്ലേ ഒരു നമ്പറിന് പൂജ്യം കുറച്ചാ ആ നമ്പർ തന്നെ കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ എക്സ് മൈനസ് സീറോ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കൂ എനി നമ്പർ സബ്ട്രാക്ടർ ഫ്രോം ദീസ് സീറോ ഏത് സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ചാൽ പൂജ്യം ആവും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് നമ്പറിന് എക്സ് തന്നെ കൊടുക്കാം അപ്പോൾ എങ്ങനെ എഴുതാൽ ജിബ്രിക് ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും എക്സ് എക്സ് കുറച്ചാൽ പൂജ്യം ലേ ഒരു നമ്പർന്ന് അതേ നമ്പർ കുറച്ചാൽ പൂജ്യം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാൻ പറ്റും ഇനി അടുത്തത് നോക്കൂ എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ സീറോ ഗിഫ്സ് സീറോ അതായത് ഏത് നമ്പറിനെയും സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും സീറോ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്കിത് എങ്ങനെ എഴുതാം നമ്പറിന് എക്സ് എന്ന് കൊടുത്താൽ എക്സിനെ സീറോ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ സീറോ കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ എക്സ് ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ എനി നമ്പർ ഡിവൈഡഡ് ബൈ ദി സെയിം നമ്പർ ഗീവ്സ് വണ് അതായത് ഏതെങ്കിലും ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഒന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം നമ്മൾ നമ്പറിന് എക്സ് എന്ന് കൊടുത്താൽ ഇതെങ്ങനെ എഴുതാൻ പറ്റും എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൺ എഴുതാലോ ഓക്കെ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ട്വയ്സ് എ നമ്പർ ആഡ് ടു ദ നമ്പർ മേക്സ് ത്രീ ടൈംസ് ദ നമ്പർ അതായത് ഒരു പിന്നെ നമ്പറും അതിൻ്റെ നേരട്ടിങ് കൂടെ ട്വൈസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ത്രീ ടൈംസ് ആണ് കിട്ടുക ആ നമ്പറിന് തന്നെ ത്രീ ടൈംസ് ആണ് കിട്ടുക എന്നാ പറയുന്നത് അപ്പം നമ്പറിന് നമ്മൾ എക്സ് കൊടുത്താൽ ട്വൈസ് ദ നമ്പർ എത്രയായിരിക്കും ആയിരിക്കും ടു എക്സ് ആയിരിക്കും അല്ലേ അതിന്റെ ത്രീ ടൈംസ് നമ്പർ എത്രയായിരിക്കും ആയിരിക്കും ത്രീ ആയിരിക്കും അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം നമ്പർ അതായത് എക്സും അതിന്റെ ട്വൈസ് ടു എക്സും കൂടെ കൂട്ടിയാല് ത്രീ എക്സ് കിട്ടും പറഞ്ഞത് അല്ലേ ത്രീ ടൈംസ് നമ്പറാണ് കിട്ടും പറഞ്ഞത് അപ്പോൾ എക്സ് പ്ലസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ട്വൈസ് എ നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ദി ത്രൈസ് ദ നമ്പർ ഗീവ്സ് ദ നമ്പർ അതായത് ഒരു സംഖ്യയുടെ മൂന്നിരട്ടിയിൽ നിന്ന് രണ്ടിരട്ടി കുറച്ച് കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഒരു നമ്പർ അതിൻ്റെ നിന്ന് രണ്ടിരട്ടി കുറച്ച് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നമ്പറിന് എക്സ് എന്ന് കൊടുക്കാം അതിൻ്റെ ടൈസിന് എങ്ങനെ എന്ത് കൊടുക്കാം ടു എക്സ് കൊടുക്കാം അല്ലേ പിന്നെ അതിൻ്റെ ത്രൈസിനോ ത്രീ ടൈംസിനോ ത്രീ എക്സും കൊടുക്കാൻ പറ്റും െങ്ങനെയാണ് എഴുതാ ത്രൈസ് ഇന്ന് ട്വൈസ് കുറച്ച് കഴിഞ്ഞാൽ നമ്പർ കിട്ടുന്നല്ലേ അപ്പോൾ അപ്പൊ ത്രീ എക്സ് ഇന്ന് ടു എക്സ് കുറച്ചാൽ എക്സ് കിട്ടും അല്ലെ ത്രീ എക്സ് മൈനസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം ഓക്കെ അല്ലേ ഇനി പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ് നോക്കൂ എ നമ്പർ ആഡഡ് ടു എ നമ്പർ ആൻഡ് ദെൻ ദ ആഡഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഗീവ്സ് ഒറിജിനൽ നമ്പർ അതായത് ഒരു സംഖ്യയോട് വേറൊരു സംഖ്യ കൂട്ടുക എന്നിട്ട് ആ കൂട്ടിയ സംഖ്യ തന്നെ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും എന്നുള്ളത് എങ്ങനെയാണ് അൽജിബ്രയിലെ എഴുതുക എന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെയാ എഴുതാം നമുക്ക് ഇതില് രണ്ട് നമ്പറിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ ഒരു നമ്പറും വേറൊരു നമ്പറും കൂടിയും ആഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം സെക്കൻഡ് നമ്പറിനെ നമുക്ക് എന്ന് കൊടുക്കാം ഇനി അതെങ്ങനെയാ എഴുതാം അതിന്റെ അൽജിബ്രി ഫോം എന്താണ് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂടിയും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സെക്കൻഡ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ കിട്ടും എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ എക്സ് പ്ലസ് വൈ മൈനസ് വൈ ഈക്വൽ ടു എക്സ് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ആണല്ലോ ഈ നമുക്ക് തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലെ ക്വസ്റ്റൻസ് നോക്കാം നൌ ഡു ദോളോയിങ് പ്രോബ്ലംസ് മെന്റലി അതായത് ഒക്കെ മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അതില് ഫസ്റ്റ് എന്താണ് നാൽപ്പത്തി ഒമ്പത് പ്ലസ് നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് എഴുപത്തഞ്ചാണ് അപ്പൊ നാപ്പത്തി ഒമ്പത് നൂറ്റി ഇരുപത്തിയഞ്ച് കൂട്ടുക എന്നിട്ട് അധികം എഴുപത്തി കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ചെയ്ത് നോക്കാതെ പറ്റില്ല എന്നാ അത് നമുക്ക് മനസ്സിൽ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം നൂറ്റി ഇരുപത്തഞ്ചുക്ക് എഴുപത്തഞ്ച് കൂട്ടുക നൂറ്റി ഇരുപത്തഞ്ച് എഴുപത്തഞ്ചു എത്രയാണ് ഇരുന്നൂറാണ് അല്ലെ ഇരുന്നൂറ്ക്ക് നാപ്പത്തി ഒമ്പത് കൂട്ടണെങ്കിൽ നമുക്ക് എഴുതി ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്ന് കിട്ടും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് നീ അടുത്തത് നോക്കൂ ത്രീ വൺ ബൈ ടു പ്ലസ് എയ്റ്റ് ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ആണ് കാണേണ്ടത് മൂന്നരക്ക് എട്ടേ മുക്കാൽ കൂട്ടി അതിക്ക് കാല് കൂട്ടുന്നതിലേറെ നമുക്ക് എളുപ്പം എങ്ങനെയാണ് എട്ടേ മുക്കാലും കാലും കൂടെ കൂട്ടുക എന്നിട്ട് അതീക്ക് മൂന്നര കൂട്ടുക അല്ലെ എട്ടേ മുക്കാലും കാലും കൂടെ കൂട്ടിയാൽ എത്രയാണ് മുക്കാലും കാലും എത്രയാണ് ഒന്ന് അല്ലേ അപ്പൊ എട്ടും അയക്ക് കൂട്ടിയാല് ഒമ്പതായി ഒമ്പത് പിന്നെ എന്ത് കൂട്ടണം മൂന്നര കൂട്ടണം ഒമ്പത് മൂന്നര കൂട്ടിയാൽ എത്രയാണ് ഒമ്പത് മൂന്ന് കൂട്ടിയാൽ എത്രയാണ് പന്ത്രണ്ട് അല്ലേ അപ്പൊ പന്ത്രണ്ട് അര അല്ലെ പന്ത്രണ്ടര നമുക്ക് ആൻസർ എഴുതാൻ പറ്റും ഇനി എടുത്ത് നോക്കൂ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് പ്ലസ് സീറോ പോയിന്റ് ടു ഫൈവ് പ്ലസ് സീറോ പോയിന്റ് സെവൻ ഫൈവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം ആ ലാസ്റ്റുള്ള പൂജ്യം പോയിന്റ് രണ്ടു അഞ്ചും പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചും ആദ്യം കൂട്ടാ അല്ലെ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ചും പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചും കൂടിയും കൂട്ടിയാലെത്രയാണ് കാലും മുക്കാലും ആണ് അതല്ലേ അത് രണ്ടും കൂടെ കൂട്ടിയാൽ ഒന്ന് ആയി പൂജ്യം പോയിന്റ് രണ്ടും പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചും കൂടി കൂട്ടിയാൽ ഒന്ന് ആണ് ആ ഒന്നിക്ക് പിന്നെ എന്താ കൂട്ടേണ്ടത് പതിനഞ്ച് പോയിന്റ് അഞ്ച് കൂട്ടാ ഒന്നും പതിനഞ്ച് പോയിന്റ് അഞ്ചും കൂടെ കൂട്ടിയാലെത്രയായി പതിനാറ് പോയിന്റ് അഞ്ച് നമുക്ക് ആൻസർ എഴുതാം ഇനി അടുത്തത് നോക്കൂ മുപ്പത്തി എട്ടും ഇരുപത്തി ഏഴും കൂട്ടാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കൂ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചും രണ്ടു ആണ് അല്ലേ ഇരുപത്തഞ്ചും രണ്ടും അല്ലേ ഇരുപത്തിയേഴ് അത് ജസ്റ്റ് മനസ്സിലൊന്ന് വിചാരിക്കുക എന്നിട്ടോ മുപ്പത്തെട്ട് ആ രണ്ട് കൂട്ടുക അപ്പം അത് നാൽപ്പത് എന്നായി നാൽപ്പത് പിന്നെ ഇരുപത്തഞ്ച് കൂട്ടാൻ ഈസി അല്ലേ അറുപത്തി അഞ്ച് നമുക്ക് ആൻസർ എഴുതാം അല്ലേ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയത് മുപ്പത്തി എട്ട് എന്നുള്ളതിന് നമുക്ക് മുപ്പത്തി അഞ്ചും ആണ് എന്ന് വിചാരിക്കാം അല്ലേ എന്നിട്ടാ ഇരുപത്തിയേഴ്ക്ക് ആ മൂന്ന് കൂട്ടിയാലും മുപ്പതായി ഈ മുപ്പത്തി അഞ്ചും ആ മുപ്പതും കൂടിയും കൂട്ടിയാലും എന്ത് കിട്ടും അറുപത്തഞ്ച്ന്ന് കിട്ടും ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് എഴുതാം നോക്കൂ നൂറ്റി മുപ്പത്താറ് പ്ലസ് അറുപത്തിനാലാണ് അപ്പം അതെങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും നൂറ്റി മുപ്പത്തി ആറ് പറഞ്ഞാലും നൂറ്റി മുപ്പതും ആറുമാണ് അറുപത്തിനാല് പറഞ്ഞാൽ അറുപതും നാലു ആണ് നൂറ്റി മുപ്പതും അറുപതും ആദ്യം കൂട്ടുക അപ്പം നൂറ്റി തൊണ്ണൂറ് കിട്ടും അല്ലെ ആറും നാലും കൂട്ടിയാലും പത്തും കിട്ടും നൂറ്റി തൊണ്ണൂറും പത്തും കൂട്ടിയാലെത്രയാണ് ഇരുന്നൂറ് കിട്ടൂല്ലേ ഇത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി കാണിക്കുന്നേ ഉള്ളൂ ഇന്ന് ഈ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവോ ഇത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യാനുള്ളതാണ് അപ്പം നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ അപ്പം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്ന് എഴുപത്തിമൂന്ന് കുറക്കുക എന്നിട്ട് ആ ഒരു ഉത്തരത്തിൽ നിന്ന് ഇരുപത്തിയേഴ് കുറക്കുകയാണ് വേണ്ടത് അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എഴുപത്തിമൂന്ന് ഇരുപത്തിയേഴും കൂടിയും കൂട്ടുക എന്നിട്ട് അത് നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് കുറച്ചാലും മതി അതായത് ഇതിപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് ജെഡ് എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലാണ് അതിന് നമുക്ക് എക്സ് മൈനസ് വൈ പ്ലസ് ജെഡ് എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതണം അപ്പം നമുക്കിതിനെങ്ങനെ മാറ്റി എഴുതാം നൂറ്റി മുപ്പത്തഞ്ച് മൈനസ് എഴുപത്തിമൂന്ന് പ്ലസ് ഇരുപത്തി ഏഴ് എന്ന് എഴുതാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ആ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം അല്ലേ അതായത് എഴുപത്തിമൂന്നും ഇരുപത്തിയേഴും കൂടെ കൂട്ടുക അപ്പൊ എത്ര കിട്ടുക നൂറ് കിട്ടും ഇനി എന്താ ചെയ്യാം നൂറ്റി മുപ്പത്തഞ്ച്ന്ന് ഈ നൂറ് കുറക്കുക നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് നൂറ് കുറക്കുമ്പോ മുപ്പത്തി അഞ്ച് നമുക്ക് ആൻസർ കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോ നമുക്കിത് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റൂല്ലേ നേരെ കുറച്ച് നൂറ്റി മുപ്പത്തഞ്ചുന്ന് ആദ്യം എഴുപത്തിമൂന്ന് കുറക്കുക പിന്നെ ഇരുപത്തിയേഴ് കുറക്കുക എന്നൊക്കെ പറയുമ്പോ നമുക്കൊന്ന് ചിന്തിക്കണം അല്ലേ ഇതാവുമ്പോ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണല്ലോ ഇനി അടുത്തത് നോക്കൂ മുപ്പത്തി ഏഴിൽ നിന്ന് ഒന്നര കുറക്കുക എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും അര കുറക്കാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ഇങ്ങനെ ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ ഒന്നരയും അരയും കൂടി ആദ്യം കൂട്ടുക എന്നിട്ട് അത് മുപ്പത്തി ഏഴിൽ നിന്ന് കുറച്ചാൽ മതി അപ്പൊ എങ്ങനെയാണ് ഒന്നരയ്ക്ക് ഒരു അര കൂടി കൂട്ടിയാൽ എത്രയാണ് രണ്ട് എന്ന് കിട്ടൂല്ലേ ഇനി മുപ്പത്തി ഏഴ് ആ രണ്ട് കുറക്കുക മുപ്പത്തി ഏഴിൽ നിന്ന് രണ്ട് കുറക്കുമ്പോൾ മുപ്പത്തി അഞ്ച് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അല്ലേ ഇനി അടുത്ത ദിവസം നോക്കൂ ടു നയൻറ്റി എയ്റ്റ് മൈനസ് ഫോർ പോയിന്റ് ഫൈവ് മൈനസ് ത്രീ പോയിന്റ് ഫൈവ് അതായത് എക്സ് മൈനസ് വൈ മൈനസ് ജെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതണം എക്സ് മൈനസ് വൈ പ്ലസ് ജെഡ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതണം അപ്പൊ എങ്ങനെ എഴുതാം ടു നയന്റി എയ്റ്റ് മൈനസ് ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് എന്ന് എഴുതാം അല്ലെ ഇനി നമുക്ക് ആദ്യം ബ്രാക്കറ്റുള്ളത് ചെയ്യണം അപ്പൊ നോക്കൂ നാല് പോയിന്റ് അഞ്ചും മൂന്ന് പോയിന്റ് അഞ്ചും കൂടി കൂട്ടിയാലെത്രയാണ് നാലും മൂന്നും ഏഴാണ് പോയിന്റ് അഞ്ചും പോയിന്റ് അഞ്ചും കൂടി ഒന്നായില്ലേ അപ്പൊ ഏഴ് ഒന്ന് എട്ട് എന്ന് കിട്ടി അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന്ന് എട്ട് കുറക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിന്ന് എട്ട് കുറച്ചാൽ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിട്ടും ഇനി അടുത്ത ദിവസം നോക്കൂ എഴുപത്തി എട്ടെന്ന് ഇരുപത്തി ഒമ്പത് മൈനസ് എ ആണോ പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇവിടെ നമുക്ക് ഇരുപത്തി ഒമ്പത് എന്നുള്ളതിന് പകരം ഇരുപത് പ്ലസ് ഒമ്പത് എന്നാക്കാലോ അപ്പൊ നോക്കൂക്വേഷൻ വലത് ഭാഗത്തുള്ള പോലെയാണ് അല്ലെ എക്സ് മൈനസ് വൈ പ്ലസ് ജെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇപ്പൊ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് അതിന് നമുക്ക് ഈ ഇടത് ഭാഗത്തുള്ള രീതിയിൽ അതായത് എക്സ് മൈനസ് വൈ മൈനസ് ജെഡ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി മാറ്റിയെഴുതാം അതായത് എഴുപത്തെട്ട് നിന്ന് ഇരുപത്തി ഒൻപത് പകരം എഴുപത്തെട്ട് നിന്ന് ആദ്യം ഇരുപത് കുറക്കുക പിന്നെ ഒമ്പത് കുറക്കുക ഒരു രീതിയിൽ അപ്പോൾ എഴുപത്തെട്ട് നിന്ന് ഇരുപത് കുറക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അൻപത്തെട്ട് കിട്ടും അൻപത്തിയെട്ട് ഒമ്പത് കുറക്കുമ്പോഴോ അപ്പൊ അൻപത്തെട്ട് നമുക്ക് ആദ്യം എട്ട് കുറക്കുക അപ്പൊ അൻപതാകും അൻപ കുറച്ചാല് നാൽപ്പത്തി ഒമ്പതും കിട്ടൂല്ലേ നിധിത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നൂറ്റി നാൽപ്പതേ മൈനസ് അൻപത്തി ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഈ അൻപത്തൊന്ന് പറഞ്ഞാൽ നാൽപ്പതും പത്തും ഒന്നു ആണല്ലോ നാൽപ്പതും പത്തും ഒന്നും കൂട്ടിയാൽ അൻപത്തൊന്നാണ് അപ്പം നമുക്കത് ഓരോന്നോരോന്നായിട്ട് കുറക്കാം അതായത് നൂറ്റി നാൽപ്പിന്ന് ആദ്യം നാൽപ്പത് കുറക്കുക അപ്പോൾ നൂറ് എന്ന് കിട്ടും നൂറിന്ന് പത്ത് കുറക്കുക അപ്പം തൊണ്ണൂറ് എന്ന് കിട്ടും തൊണ്ണൂറിന്ന് ഒന്ന് കുറക്കുക അപ്പോൾ എത്രയായി എൺപത്തി ഒമ്പത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും ഓക്കെ ആണല്ലോ നീ അടുത്ത പേജിലുള്ള ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ